നമസ്കാരം. ഓപ്പൺ ടോക്കിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഖങ്ങളിലൊന്നാണ് ശ്രീ കെ ഫ്രാൻസിസ് ജോർജ്. ഇടുക്കിയുടെ ഏറ്റവും ജനകീയനായ എം പിമാരിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ന് നമ്മുടെ ഓപ്പൺ ടോക്കിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ ഫ്രാൻസിസ് ജോർജാണ്. സാർ നമസ്കാരം, ഓപ്പൺ ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഇപ്പം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയാണ്. വീണ്ടും കേരള കോൺഗ്രസ് പിളർന്നിരിക്കുന്നു, എന്ത് തോന്നുന്നു? പിളർപ്പ് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടും. കാരണം പിളർപ്പിൻ്റെ ഒട്ടേറെ വേദനകൾ കണ്ട ഒരാളാണ് ഞാൻ. കേരള കോൺഗ്രസ് പാർട്ടി ഒരിക്കലും പിളരാതെ എപ്പോഴും യോജിച്ചു പോകണം എന്ന് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ഞാൻ വളരെയേറെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഞാനിതിൽ സജീവമായതിനു ശേഷം ഒട്ടേറെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ തന്നെ ഇടക്കാലത്തൊന്ന് മാറി പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മാറ്റം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല. അത് അന്നത്തെ ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതമായതാണ് 2016. പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ, അത് തിരുത്താൻ ഒരവസരം കിട്ടിയപ്പോൾ ഞാനത് തിരുത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് വീണ്ടും പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനത്തിലേക്ക് വീണ്ടും തിരിച്ച് വന്ന് ഒരുമിച്ച് പോകാനുള്ള ഒരന്തരീക്ഷം അതുണ്ടാക്കി. ജോസഫ് സാറും വളരെ താല്പര്യപൂർവ്വം ഒരുമിച്ച് പോകണം, മാറി നിൽക്കരുത് എന്ന് പറഞ്ഞു. ഞാനത് വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. അങ്ങനെയാണ് വീണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നിർഭാഗ്യവശാൽ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഒരു പിരിഞ്ഞു പോക്ക് ഉണ്ടായിരിക്കുന്നു. ഞങ്ങളാരും ശ്രീ ജോസ് കെ മാണിക്ക് ശത്രുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പ്രവിശ്യ കസിൻ ജയരാജൻ, ഡോക്ടർ എൻ ജയരാജ്. ഞാൻ ജയരാജൻ എന്ന് വിളിക്കുന്നത് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ, തിരുവനന്തപുരത്ത് അദ്ദേഹവും ഞാനും പഠിക്കുന്ന കാലം മുതലുള്ള അടുപ്പവും ബന്ധവുമുണ്ട്, ഇവരെല്ലാവരുമായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബന്ധത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വഴിപിരിയിലും തീർച്ചയായിട്ടും വേദനാജനകമാണ്. അനധിവിദൂര ഭാവിയിൽ വീണ്ടും ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിക്കാനും കേരളത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും വേണ്ടി, കേരള കോൺഗ്രസ് എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മേഖല അതാണ്, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു തിരിച്ചുവരവ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, യു ഡി എഫിലേക്ക് ജോസ് കെ മാണി വരും എന്ന്? ഇപ്പോൾ പെട്ടെന്നുണ്ടാകുമെന്ന് ഞാൻ കരുതാനായിട്ട് കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം എൽ ഡി എഫിൽ ചെന്ന് ചേർന്നതല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന് യു ഡി എഫിൽ തുടരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ഉള്ളവർ പറയുന്ന പോലെ ഞങ്ങളെ പുറത്താക്കി, ഞങ്ങളെ പുറത്താക്കി എന്നൊക്കെ പറയുന്നത് അത് വെറുതെ ജനങ്ങളോട് അവരെടുത്ത നിലപാടിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ സാധൂകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു 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 നിലപാട് മാത്രമാണ്. അതൊരു യാഥാർത്ഥ്യമല്ലേ? യു ഡി എഫ് കൺവീനർ തന്നെ പറഞ്ഞു യു ഡി എഫിൽ നിന്ന് ഇവരെ പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണല്ലോ പറഞ്ഞത്. എന്താണ് അവിടെയാണ് പ്രശ്നം? അതാണ് പ്രശ്നം. അതാണ് ഒരു കാര്യം. ഞാനിപ്പോൾ നുണ എന്ന് ഞാൻ പറയുന്നത് അവർ നുണയന്മാരാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും. എനിക്കിപ്പോൾ ഈ അടുത്ത കാലത്തിൽ അബദ്ധം പറ്റിയിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പറയുമ്പോൾ ഈ ഇപ്പോൾ പറയില്ലേ ഗീബൽസിയൻ തന്ത്രം എന്ന് പറയില്ലേ, ഒരു കാര്യം നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ കൂടിയാണ്. നമ്മളെ മനസ്സിൽ അതിങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് പതിഞ്ഞ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ശ്രീമതി ഷാനി നമ്മുടെ മനോരമ ന്യൂസിലെ അവരും ഇത് തന്നെ പറഞ്ഞു, ഫ്രാൻസിസ് ജോർജ് അവരെ പുറത്താക്കിയില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ആരാണ് പുറത്താക്കി എന്നൊരു വാക്ക് ആരെങ്കിലും? കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറ്, അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ടുള്ള അന്നത്തെ കൺവീനർ ബെന്നി ബെഹനാൻ തുടങ്ങി ആരെങ്കിലും നിങ്ങൾക്കല്ലേ, നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഒട്ടേറെ ക്ലിപ്പിങ്സും അതുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, ആർക്കൈവ്സിലുണ്ടല്ലോ. ഞങ്ങൾ കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തെ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നൊരു വാചകം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ? പക്ഷെ അന്നേരം പറയും, എന്താ പറയുക, ഫലപ്രദമായി പറയുമ്പോൾ അവരെ പുറത്താക്കിയതല്ലേ എന്നൊരു ചോദ്യം വരും. എന്താണ് പറഞ്ഞത്? മുന്നണി എടുത്ത തീരുമാനം, ഈ കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. ഇത് കേരളത്തിലെ എല്ലാവരും കണ്ടു, കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. അതിലേറ്റവും ഒടുവിൽ ഈ തർക്കം വന്നപ്പോൾ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി, വാസ്തവത്തിൽ ഞാൻ കേരള കോൺഗ്രസ് എമ്മിലുള്ള കാലത്താണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ എഗ്രിമെൻറ്റ്, ഞാൻ ജോസഫ് വിഭാഗത്തിൻ്റെ ഓഫീസ് ചാർജ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. എനിക്കറിയാം എന്തൊക്കെയാണ് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ
ജോസഫ് വിഭാഗവും മാണി വിഭാഗവും യോജിച്ച് ഒന്നായതിനു ശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം രണ്ടര വർഷം വീതം കോൺഗ്രസിനും കേരള കോൺഗ്രസിനും വീതം വയ്ക്കുന്നു. അതിൽ രണ്ടര വർഷം കേരള കോൺഗ്രസ് എം എന്നുള്ളതിനകത്ത് എന്തൊക്കെ പറയുമ്പോഴും ജോസഫ് മാണി വിഭാഗങ്ങൾ എന്നുള്ളൊരു ഒരു പരിഗണനയിൽ അവസാനത്തെ ഒരു വർഷം ആദ്യത്തെ ആ രണ്ടര വർഷം കിട്ടുന്ന മുറയ്ക്ക് ആദ്യത്തെ ഒന്നര വർഷം മാണി വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് അവസാനത്തെ ഒരു വർഷം ജോസഫ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കും എന്ന് തീരുമാനിച്ചിരുന്നു. 11 സീറ്റ് ലഭിച്ചതിൽ 9 സീറ്റ് മാണി വിഭാഗവും 2 സീറ്റ് ജോസഫ് വിഭാഗവുമാണ് മത്സരിച്ചത്. ജോസഫ് വിഭാഗം മത്സരിച്ചതിൽ ഒരു സീറ്റ് കാഞ്ഞിരപ്പള്ളി മാത്രമാണ് വിജയിച്ചത്, വൈക്കം പരാജയപ്പെട്ടു. അപ്പോൾ അതിൽ പ്രതിനിധീകരിച്ചിരുന്ന കാഞ്ഞിരപ്പള്ളിയെ പ്രതിനിധീകരിച്ചിരുന്ന സെബാസ്റ്റ്യൻ കൊളത്തിങ്ങൽ അദ്ദേഹം വളരെ അടിയുറച്ച ദീർഘകാലമായിട്ടുള്ള ജോസഫ് വിഭാഗക്കാരനാണ്, ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്നല്ലേ, അപ്പോൾ അദ്ദേഹമാണല്ലോ, വേറെ ആരെയും പറയാനില്ല. അങ്ങനെ തീരുമാനിച്ചിരുന്നു. പിന്നീട് മാണിസാറിന്ന് പുറത്തുപോയി, അപ്പോൾ പിന്നെ കോൺഗ്രസിനെ മാറ്റി CPM ആക്കി, മാണിസാറായി, പിന്നെ തിരിച്ചു വന്നു. പിന്നെ അവശേഷിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് ഈ രണ്ടര വർഷത്തിൽ 14 മാസമായിരുന്നു. ആ 14 നാല് മാസം കഴിഞ്ഞാൽ ഒരു വർഷം 12 മാസം ജോസഫ് വിഭാഗത്തിന് കിട്ടേണ്ടതാണ്. പക്ഷേ ഇതിനിടയിൽ എന്ത് സംഭവിച്ചു? സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ, അദ്ദേഹത്തിൻ്റെ അലീജിയൻസ്, അദ്ദേഹം ജോസ് കെ മാണി വിഭാഗത്തോട് ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, അദ്ദേഹത്തിന് ഞങ്ങളുടെ 2010 മുതലുള്ള അനുഭവത്തിൽ നിന്നറിയാം. പക്ഷെ ജോസ് കെ മാണിയോടൊപ്പം നിന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടില്ല, സമയമാകുമ്പോൾ കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അന്നിട്ട്. ഞാനിപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുക, കാരണം എനിക്ക് ഒട്ടേറെ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഞങ്ങൾ ഈ 2010 യോജിപ്പിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ഈ ജോസഫ് മാണി വീതം വിപ്പ് വന്നത് ഒന്നും പാലിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ സ്വന്തം നിയോജകമണ്ഡലം മൂവാറ്റുപുഴയിൽ കല്ലൂർക്കാട് പഞ്ചായത്ത്, അവിടെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ കേന്ദ്രമാണ്. കോൺഗ്രസുമായ സീറ്റ് ധാരണ ഉണ്ടായാലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. അവിടെ അതിനുശേഷം ആര് പ്രസിഡൻ്റാകണം, വൈസ് പ്രസിഡൻ്റാകണം എന്നുള്ള തർക്കം വന്നു. അപ്പോൾ എൻ്റെ സ്വന്തം നിയോജകമണ്ഡലം എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവിടെ ഒരു സേ ഉണ്ടല്ലോ, അവിടെ ആദ്യം ആരാവണം എന്നുള്ളതിനെ കുറിച്ച് വന്നപ്പോൾ മാണി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരണമെന്ന് പറഞ്ഞു, പ്രസിഡൻ്റാകണമെന്ന് പറഞ്ഞു. സാധാരണ അവിടെ വർഷങ്ങളായി ജോസഫ് വിഭാഗം മത്സരിക്കുകയും വിജയിക്കുകയും ഭരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ആകട്ടെ, സ്വാഭാവികമായിട്ടും വൈസ് പ്രസിഡൻ്റ് ജോസഫ് വിഭാഗത്തിന് കൊടുക്കണമല്ലോ. അപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആകേണ്ട ആൾ ക്ലെയിമുമായിട്ടും മാണി വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരും, ഒരു ലേഡി വനിതാ മെമ്പറാണ്. അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു, അയ്യോ ഞാൻ ഇത്രയും കാലമായി എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എന്നെ രാജു എന്നാണ് വിളിക്കുക, രാജു അതൊന്ന് എനിക്കത് തരണം. അപ്പം ഞാൻ എല്ലാവരോടും ഇതാ ആ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നു, സാരല്ല കൊടുക്ക്, നമ്മളൊരു പാർട്ടിയല്ലേ, അപ്പോൾ ആദ്യം ആരായാലും എന്താ രണ്ടാമത് കിട്ടുള്ളൂ. അപ്പോൾ തർക്കം പ്രസിഡൻറ്റും കൊടുത്തു വൈസ് പ്രസിഡൻറ്റും കൊടുത്തു എന്നാ ചേട്ടൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ എന്നോട് ഇവരൊക്കെ ചൂടായി ജോസഫ് വിഭാഗക്കാർ. അപ്പം ഞാൻ അങ്ങനെയല്ല, നമ്മളങ്ങനെ കാണരുത്. അപ്പോൾ അവസാനം പറഞ്ഞു, ഞാനപ്പോൾ അതിനൊരു ഒരു ഒരു പരിഹാരം എന്ന് ഞാൻ പറഞ്ഞു, ഒരു കാര്യം, ഞാൻ ആദ്യമാകുന്ന ഒരു 2 വർഷം, രണ്ടാമത്തവർക്ക് 3 വർഷം, 6 മാസം കൂടുതൽ കിട്ടും, 2 വർഷം കഴിഞ്ഞാൽ രാജിവെക്കണ്ടേ, രാജിവെച്ചില്ല. 8 മാസക്കാലം അതിങ്ങനെ തർക്കവും പ്രശ്നവും അത് പഠിക്കാൻ കമ്മിറ്റിയൊക്കെ മാണിസാർ വെച്ചു, വളരെ നിർഭാഗ്യമില്ല. ഞാൻ മാണിസാർ എൻ്റെ മാണിസാറേ കഷ്ടമാണ്, നമ്മളൊരു പാർട്ടിയിലൊരു തീരുമാനമായിട്ട് അത് നടപ്പിലാക്കണ്ടേ, സാറ് പറയൂ രാജിവെക്കാൻ പറയൂ, സാറിൻ്റെ ആളല്ലേ, സാറ് പറ അത് സാറിങ്ങനെ പറയാമെന്നൊക്കെ പറയും, ഒന്നും നടക്കില്ല, ഫലത്തിലൊന്നും നടക്കില്ല. എന്നിട്ട് അവസാനം CF സാർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വേറൊരു കോൺട്രവേഴ്സി വന്നിരിക്കുകയാണ്, നമ്മുടെ റിപ്പോർട്ട്, ബാർക്കോഴ അന്വേഷണ റിപ്പോർട്ട്, അദ്ദേഹത്തെ ചെയർമാനായിട്ടൊരു കമ്മിറ്റി വെച്ചു. ഇതെന്ത് കമ്മിറ്റി, എന്ത് പഠിക്കാനിരിക്കുന്നു, നമ്മുടെ പാർട്ടിയുടെ തീരുമാനമായിട്ട് അത് നടപ്പിലാക്കണം. അപ്പോൾ അതിന് പുതിയ കണ്ടീഷൻസൊക്കെ വന്നു, അവിടെ ഒരു ഫാർമേഴ്സ് ബാങ്ക് ഉണ്ട്, അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം തന്നാൽ രാജു. ഞാൻ പറഞ്ഞു അതൊക്കെ വേറെ കാര്യങ്ങളാണ്, അത് വരട്ടെ, ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കത് സംസാരിക്കാം, നമുക്ക് സെറ്റിൽ ചെയ്യാം, നമ്മൾ വാക്ക് പാലിക്കും. ആ വാക്ക് പാലിച്ചില്ല. അവസാനം സഹി കെട്ടപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഇടതുപക്ഷം പ്രതിപക്ഷവുമായി കൂടി ഇയാളെ താഴെ ഇറക്കും എന്ന് തീരുമാനമെടുത്തതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെച്ചു. അല്ല, ഇപ്പോൾ സ്ഥിരമായിട്ട് വിശ്വാസവഞ്ചനയാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വാസ വഞ്ചന എന്ന് ഞാൻ വഞ്ചന എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ വാക്ക് പാലിച്ചിട്ടില്ല. പാറത്തോട് പഞ്ചായത്ത് സെയിം ഇതേപോലെ, അതിനകത്ത് ഒത്തിരി നാടകങ്ങളൊക്കെ നടന്നു, കാഞ്ഞിരപ്പള്ളിയിലെ, കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാറിലെ, പാറത്തോട് പഞ്ചായത്ത്. അപ്പോൾ ഇങ്ങനെ ജോസഫ് വിഭാഗത്തോട് പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാതിരുന്ന സാഹചര്യം, അതിൻ്റെ തനി ആവർത്തനമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നടന്നു. ഇപ്പോൾ പറയുന്ന എന്താണ്, ധാരണയില്ല, കരാറില്ല. ശരി, അങ്ങനെ ഒരു ധാരണയില്ലെങ്കിൽ എന്തിനാണ് ഞങ്ങളത് അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ മുന്നണി നേതൃത്വം 8-6 മാസമാണ് അതിൽ ആദ്യത്തെ 8 മാസം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത് മേടിക്കുകയും അവിടെ കയറിയിരിക്കുകയും ചെയ്ത്, ധാരണയില്ലെങ്കിൽ വേണ്ട, ഞങ്ങളാകുന്നില്ല എന്ന് പറയണ്ടേ? അപ്പൊ അതൊക്കെ ഒന്നും ഒരു മര്യാദയല്ല. 8 മാസം കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, റിപ്പീറ്റഡ് ആയിട്ട് UDF പുറത്താക്കി എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ശരി, ഇല്ല, അങ്ങനെ ആവട്ടെ. പക്ഷേ
ഈ യു ഡി എഫ് പുറത്താക്കി എന്ന് മാധ്യമങ്ങളും ഇവരും നിരന്തരം പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോ യു ഡി എഫിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവ് നിങ്ങളെ പുറത്താക്കിയിട്ട് നിങ്ങൾ ഇപ്പോഴും യു ഡി എഫിലാണ് എന്ന് പറഞ്ഞു? എത്രയോ പ്രാവശ്യം ഇല്ല, രമേശ് ചെന്നിത്തല പറഞ്ഞത് അതൊരു സാങ്കേതികമായ പ്രശ്നം മാത്രമാണെന്നോ? അല്ലല്ലല്ല, നിങ്ങൾ ഇപ്പോഴും യു ഡി എഫിലാണെന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവരെ പുറത്താക്കുന്നില്ല, അങ്ങനെ ഒരു വിഷയമില്ല. അവർക്ക് ഇനിയും യു ഡി എഫിന്റെ ഭാഗമായിട്ട് തന്നെ അവർ പോകണം, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് കരാറില്ല, ധാരണയില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വമാണ്. തങ്ങൾ ഞാൻ ഇടപെട്ടൊരു കാര്യം തീരുമാനിച്ചാൽ കാര്യം നടക്കട്ടെ, നടക്കാതിരിക്കട്ടെ, അതിന്റെ സത്യമെങ്കിലും പറയാൻ ഞാൻ തയ്യാറാണ് ഇല്ലേ? ഞാൻ അന്നിതാ പറഞ്ഞത്, ഞാൻ മാണി സാറിനോട് പറഞ്ഞ സാറേ, ഞാൻ ഇരുന്ന് തീരുമാനിച്ചൊരു കാര്യം അത് നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ സാറിന്റെ പ്രതിനിധിയായിട്ടുള്ള ആളല്ലേ, സാറ് പറയണം, അത് സാറ് പറയണം, സാറ് പറഞ്ഞത് സഹായിക്കണം. എന്റെ സ്വന്തം നിയോജകമണ്ഡലത്തിൽ ഞാൻ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ സ്ഥാനത്ത് തുടരുക? അതേപോലെ തന്നെയാണ് ഇതിനകത്ത് സംഭവിച്ചത്. ഉമ്മൻചാണ്ടി സാർ, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ജോസ് കെ മാണി ഇങ്ങനെ നടപടി എടുത്ത് ഇങ്ങനെ തീരുമാനത്തെ അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരത് പാലിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ അവർക്ക് അന്ത്യശാസനമൊന്നും കൊടുത്തിട്ടില്ല, ഞങ്ങളൊരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഞങ്ങളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഞങ്ങളൊരു അഭ്യർത്ഥനയാണ് വെച്ചിട്ടുള്ളത്. ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാൾക്ക് അത്ര കിഴിഞ്ഞു പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? പക്ഷെ എങ്കിലും ഈ മുന്നണി സ്മൂത്തായിട്ട് പോകട്ടെ, ഈ പ്രശ്നം പോകട്ടെ എന്ന് വെച്ചാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ അത്രയും താഴ്ന്നു പറഞ്ഞത്. അതുപോലും ഒരു ശരിയായ സ്പിരിറ്റിൽ എടുക്കാൻ ശ്രീ ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് എൽ ഡി എഫിൽ പോകാനുള്ള ഒരു തീരുമാനം മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരുന്നു എന്നാണോ? വല്ല സംശയം ഉണ്ടോ കാര്യത്തില്? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ ഇപ്പൊ എന്താ അദ്ദേഹം പറയുന്നത്? എന്താ വേറെ രണ്ടോ മൂന്നോ മാസക്കാലത്തെ ഒരു ഒരു പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലെ സീറ്റിന് വേണ്ടി ഞങ്ങളെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. അത്ര നിസ്സാരമായ കാര്യമായിരുന്നില്ല, രാജിവെക്കാൻ എന്തിനു മടിക്കണം, അദ്ദേഹം എന്തിനു മടിക്കണം? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതിലിടപെടാവുന്നവരെല്ലാം ഇടപെട്ടു. ഉമ്മൻ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ കോവിഡ് കാലത്ത് അദ്ദേഹം 4 പ്രാവശ്യം മലപ്പുറത്ത് നിന്ന് വണ്ടി ഓടിച്ചു ഇവിടെ വന്നു ഈ വിഷയം രമ്യമായി പരിഹരിക്കാനായിട്ട്, ചർച്ച ചെയ്യാനായിട്ട്. എല്ലാ തലത്തിലും ബെന്നി ബെഹനാനും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അവർ രണ്ടുപേരും ശ്രീ ജോസ് കെ മാണിയുടെ വീട്ടിൽ പോയി സംസാരിച്ചു. മാണി സാറിനെ വീട്ടിൽ ചെന്ന് കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ജോസ് കെ മാണി അവരെക്കാളൊക്കെ എത്രയും ജൂനിയറാണ്. എങ്കിലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു തർക്കം നിൽക്കുന്ന നിലയിൽ അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു. ഇതൊന്നും അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല. കേരള കോൺഗ്രസ് ഒരു പിളർപ്പെന്ന് പറഞ്ഞ ആദ്യത്തെ സംഭവം എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അങ്ങനെ വന്നപ്പോൾ ഏറ്റവും മുടിയിൽ അവർ തീരുമാനം, ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയല്ല, അങ്ങനെ ഒരു മുന്നണിയിൽ ഒരു കക്ഷി വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ മുന്നണി എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാത്തിനും നമുക്ക് കരാർ എഴുതി ഒപ്പിടിപ്പിക്കാൻ പറ്റും, അങ്ങനെ കരാർ എഴുതിയാൽ പാലിച്ചോളണമെന്നുണ്ടോ? നമ്മൾ ശ്രീ ജെന്റിൽമെൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാന്യന്മാർ തമ്മിൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിച്ചിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ ഈ കരാർ ഇല്ല എന്നും ധാരണയില്ല എന്നും പറഞ്ഞ് പരസ്യമായി യു ഡി എഫ് നേതൃത്വത്തെ ഒരു വെല്ലുവിളിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ഈ ധാരണ പാലിച്ചാൽ മാത്രമേ അവരെ ഇനി യു ഡി എഫ് യോഗങ്ങളിൽ പങ്കെടുപ്പിക്കൂ, ഇതാണ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ യു ഡി എഫിൽ ഞങ്ങൾ പുറത്താക്കുന്നു എന്നൊരു വാക്ക് വാചകമോ ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് ഞാനത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്, നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോ, ഞങ്ങൾ ഇവരെ പുറത്താക്കിയിരിക്കുന്നു എന്നൊരു വാചകം ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റവും ഒടുവിൽ നടത്തിയ അദ്ദേഹത്തിന്റെ ഇതിൽ പോലും പ്രസ്താവനയിൽ പോലും അതെപ്പോഴാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അവിശ്വാസ പ്രമേയം വന്നപ്പോഴും വോട്ട് ചെയ്യില്ല എന്ന് വന്നപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് യു ഡി എഫിൽ തുടരാൻ ധാർമ്മികമായിട്ടുള്ള അവകാശം ഉണ്ടാവില്ല. അവർ വോട്ട് ചെയ്യുകയും അവർ തിരിച്ചു വരികയും ചെയ്യുകയാണെങ്കിൽ അവരെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അവർക്ക് തിരിച്ചു വരണമെന്നുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു അവസരമായിരുന്നു, അവിശ്വാസ പ്രമേയ ചർച്ച, രാജ്യസഭ വോട്ടിംഗ്, ആർക്കെങ്കിലും അവരെ തടയാൻ പറ്റൂ. അതിനനുസരിച്ച് കേരള കോൺഗ്രസ് പിളർപ്പ് ആദ്യത്തെ സംഭവമല്ല, പലതവണ പിളർന്നിട്ടുണ്ട്. പിളർന്ന പാർട്ടികൾ രണ്ടും ഒരുമിച്ച് യു ഡി എഫിൽ നിന്ന സമയമുണ്ട്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ഒരുമിച്ച് നിന്ന സമയമുണ്ട്. യു ഡി എഫ് പറഞ്ഞു ഇവിടെ ഒരു പിളർപ്പ് ഉണ്ടായാൽ തന്നെ വേണമെങ്കിൽ യു ഡി എഫിൽ ജോസ് മാണി ഗ്രൂപ്പ്. എന്നിട്ടും എന്തുകൊണ്ടാണ്, ഞാൻ അത് ചോദിക്കുന്നത്, എന്നിട്ടും എന്തുകൊണ്ടാണ് എൽ ഡി എഫിനെ അഭയം പ്രാപിക്കേണ്ടത്? ഇവിടെ കോൺഗ്രസ് പാർട്ടി അതും പറഞ്ഞു, രണ്ടുപേരും രണ്ട് പാർട്ടി ആയിട്ട് നിന്നു, ഞങ്ങൾ അതും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇത് കൂടുതൽ എന്താണ് മുന്നണിയുടെ ഒരു ലീഡർഷിപ്പ് വഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയും? അപ്പൊ ജോസ് കെ മാണിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോ പറയുന്ന ഒരു തരത്തിലുള്ള അവഗണനയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പക്ഷപാതമോ ഒന്നും ഈ പ്രശ്നത്തിലോ മറ്റേതെങ്കിലും പ്രശ്നത്തിലോ അവരോട് കാണിച്ചിട്ടില്ല. ഏറ്റവും മാന്യമായി, ഏറ്റവും എന്താ പറയുക, ഉന്നതമായിട്ടുള്ള ജനാധിപത്യ മര്യാദകൾ പുലർത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും സഹകരിപ്പിച്ചു കൊണ്ടുപോകാനുള്ള തീരുമാനം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഈ ഒരു ബെന്നി ബെഹനാൻ കൺവീനർ എന്നുള്ള നിലയ്ക്ക്
ഇങ്ങനെ തുടരാൻ ധാർമ്മിക അടുത്ത യു ഡി എഫ് യോഗത്തിൽ അവർ പങ്കെടുപ്പിക്കില്ല, ധാരണ പാലിച്ചതിന് ശേഷം യു ഡി എഫ് യോഗത്തിൽ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ഞങ്ങളെ പുറത്താക്കി പുറത്താക്കി എന്ന് പറഞ്ഞ് വേളുണ്ടാക്കുകയാണ് ഇത്. മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു, മാധ്യമങ്ങളാണ് ആദ്യം അങ്ങനെ കൊടുക്കുന്നത് പുറത്താക്കി, ഒരു പക്ഷേ അതിൽ നിന്നായിരിക്കും അവർക്ക് കിട്ടിയത് പുറത്താക്കി എന്ന് പറയാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വളരെ വളരെ എന്താ പറയുക ദീർഘകാലമായിട്ടുള്ള ഒരു ചർച്ചയും പ്ലാനിങ്ങും ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം മണിസാർ മുന്നണി വിട്ടു. എന്തിനാണ് മുന്നണി വിട്ടത്? മണിസാർ പറഞ്ഞത് ബാർക്കോഴയുടെ കാര്യം അല്ലേ, അതാണ് പറഞ്ഞത്. ബാർക്കോഴ എന്ന് പറയുന്നത് കെട്ടിച്ചമച്ചതാണ്, എനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വെറുതെ നമ്മളൊരു പുകമറ സൃഷ്ടിക്കരുത്. ഇതൊരു ചെറിയ കാര്യമല്ല. ആർക്കെതിരെയാണ് ഇത് പറയുന്നത്? കോൺഗ്രസ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെയാണ് പറയുന്നത്. ഏറ്റവും ഉന്നതരായിട്ടുള്ളവർ എനിക്കെതിരെ ഗൂഢാലോചന നടത്തി, എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, എന്നെ കേസിൽ കുരുക്കാൻ ശ്രമിച്ചു, ഇതൊക്കെയാണല്ലോ അദ്ദേഹം പറയുന്നത്. എന്തു വേണം? തുറന്നു പറയണം. കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം തുറന്നു പറയണം, അതെ ഇന്നാരാണ് ഈ കാര്യത്തിൽ ഗൂഢാലോചന നടത്തി, എന്നെ നിരപരാധിയായ എന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ കൊണ്ടുവന്നെത്തിച്ചു. നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് പറയാൻ എന്താണ് തടസ്സം? പുകമറയാണ്, അദ്ദേഹത്തിന് ഒരു തെളിവില്ലാതാണ് പറഞ്ഞതെന്നാണ് വിശ്വസിക്കുന്നത്. കോൺഗ്രസിൽ ആരെങ്കിലും അദ്ദേഹത്തിന് അത്തരത്തിൽ കുരുക്കി എന്ന് അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഇല്ലാതെ അല്ലെങ്കിൽ ഉത്തമ ബോധ്യം ഇല്ലാതാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയല്ലേ നമുക്ക് കാണാൻ കഴിയൂ? അങ്ങനെ ഇത്രയും സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ഒരു ഒന്നുമില്ലാതെ ഒരു കാര്യം വിളിച്ചു പറയൂ? അത് തന്നെയാണ് പ്രശ്നം. അല്ല, അങ്ങനെ പറയരുത്. അപ്പൊ ഞാൻ പറയണം, അപ്പൊ എന്താ വേണ്ടത്? തുറന്നു പറയണം, എന്നെ ഇന്നാരാണ് ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഈ കാര്യത്തിൽ എന്റെ കരങ്ങൾ 100% ശുദ്ധമാണ്, എന്നെ ഇത് മനഃപൂർവ്വമായി കുടുക്കിയതാണ്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ വെറുതെ എന്താ പറയുക ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പറയുകയല്ല വേണ്ടത്. അത് കാര്യകാരണ സഹിതം കൃത്യമായി തെളിവുകളോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് ജനങ്ങളോട് തുറന്നു പറയണം. അപ്പൊ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം? എനിക്കറിയില്ല. അങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കാനാണെങ്കിൽ എന്തായിരുന്നു ലക്ഷ്യം എന്നുള്ളത് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണ പറയും എന്താ പറയുക, മോർട്ടിയസ് നിൽ നൈസി ബോണം എന്ന് ലത്തീൻ ഭാഷയിൽ പറയും. എന്ന് വെച്ചാൽ ഡോണ്ട് സ്പീക്ക് ഇൽ ഓഫ് ദ ഡെഡ് എന്നാണത് പറയുന്നത്. മരിച്ചുപോയവരെ കുറിച്ച് നമ്മൾ മോശമായിട്ടൊന്നും പറയരുത് എന്നാണ് പറയുക. അപ്പം ഞാനത് ആ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് പിന്നെ പറഞ്ഞാൽ ഞാൻ മാണിസാറിനെ എതിരെ ഒരു അല്ല ജീവിച്ചിരിക്കുമ്പോഴും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ ബാർക്കോഴ വിഷയത്തിൽ ഞാൻ ഒരു കമൻറ്റും നടത്തിയിട്ടില്ല. ഞാൻ ആവപ്പാടെ പറഞ്ഞത്, തുടക്കത്തിൽ ഞാൻ ആവപ്പാടെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ ക്വിക്ക് വെരിഫിക്കേഷൻ പോയിരിക്കുകയാണ്, അത് വരട്ടെ, അതിൻ്റെ റിസൾട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് ആലോചിക്കാം എന്നുള്ള അഭിപ്രായം അല്ലാതെ ഞാൻ വേറൊരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. പിന്നെ ഒരു ചർച്ചയ്ക്കും ഞാൻ പോയിട്ടില്ല. അല്ല, ഇപ്പം മരിച്ചവരെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഞാൻ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ വലിയ വളരെ രൂക്ഷമായി പ്രശ്നം ഹൈക്കോടതി പരാമർശം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പലരും പറഞ്ഞു അത് വലിയ എന്താ പറയുക ഇതുപോലെ ഗൂഢാലോചനയാണ്, ഇങ്ങനെ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് രാജിവെക്കേണ്ട ആവശ്യമില്ല തുടങ്ങിയിട്ടുള്ള വാദഗതികളാണ് അവിടെ ഭൂരിപക്ഷം വരുമ്പോൾ. ഞാനെന്ന് എൻ്റെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാണിസാറേ, കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇതുപോലൊരു പരാമർശം വന്നതിന് ശേഷം കേരളം പോലൊരു സംസ്ഥാനത്ത് നമുക്ക് അധികാരത്തിൽ തുടരാൻ പറ്റില്ല. എന്താ കോടതി പറഞ്ഞത്? വളരെ വിജിലൻസ് കോടതി പറഞ്ഞു, ശക്തമായിട്ടുള്ള സാഹചര്യ തെളിവുകളുണ്ട്. അതിൽ മൂന്നാമത്തെ ഒരു കേസിൽ ഡേറ്റുകൾ തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്, അപ്പോൾ അത് സംബന്ധിച്ച് തുടരന്വേഷണം വേണം. അത് ഒഴിവാക്കാനായിട്ടാണ് ഹൈക്കോടതി പോയത്. ഹൈക്കോടതി ജഡ്ജി എന്താ പറഞ്ഞത്? ആരോപണം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് തുടരന്വേഷണം വേണമെന്ന് വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം ആവശ്യമാണ്. അന്വേഷണം നടക്കുന്ന സമയത്ത് ആരോപണ വിധേയനായ വ്യക്തി അധികാരത്തിൽ തുടർന്നാൽ ആ അന്വേഷണത്തിൻ്റെ നിഷ്പക്ഷതയിൽ ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകില്ല. സീസറിൻ്റെ ഭാര്യ സംശയത്തിനതീതമായിരിക്കണം. ഇങ്ങനൊരു കമൻ്റ് ഹൈക്കോടതിയിൽ നിന്ന് വന്നതിന് ശേഷം കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല, വേറെ വല്ല സീറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുമായിരിക്കും, ഭയങ്കരമായ പ്രശ്നവും ബഹളം ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അങ്ങേക്കും പാർട്ടിക്കും നല്ലത് അങ്ങ് രാജിവെക്കുന്നതാണ്. നമ്മൾ രാജിവെച്ച് നമ്മൾ ഇതിനെ ഫേസ് ചെയ്യണം, ഇതിനെ നേരിടണം, കേസിനെ നേരിടണം. നമ്മുടെ കരങ്ങൾ ശുദ്ധമാണ് എങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല എങ്കിൽ പിന്നെ നമുക്കെന്താണ് പേടിക്കാനുള്ള രാജിവെക്കുന്ന കാര്യത്തിൽ? രാജിവെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ മനസാക്ഷിക്ക് വരുത്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ചുമ്മാ ഒത്തിരി പേര് ഇങ്ങനെ രാജിവെക്കേണ്ട ആവശ്യമില്ല, നല്ല വിധിയാണ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ വളരെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുന്നു, ഈ വിധി നമുക്ക് അനുകൂലമല്ല, ഇത് ഈ വിധി വെച്ചുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ വളരെ അപമാനിതരായി രാജിവെക്കേണ്ടതായിട്ട് വരും. മാണി സാർ, അതിലും നല്ലത് ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു പരാമർശം വന്ന പശ്ചാത്തലത്തിൽ ഞാൻ രാജിവെക്കുകയാണ്, ഇതിനെ ഈ കേസിനെ ഞാൻ നേരിടും എന്ന് പറഞ്ഞ് ബോൾഡായിട്ട് ഇതിനെ ഫേസ് ചെയ്യണം വേണ്ടത് എന്ന് സത്യസന്ധമായി തുറന്നു പറഞ്ഞവനാണ് ഞാൻ.
പക്ഷേ അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഒക്കെ ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ കൂടാരങ്ങളുണ്ടെന്ന് വരെ ഇപ്പൊ പറഞ്ഞിരിക്കും. ബാർക്കോഴ കേസിനകത്ത് അതിനുശേഷം എടുത്ത അതിന്റെ നിയമവശങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിനുശേഷം കെ എം മാണി എടുത്ത രാഷ്ട്രീയ നിലപാട് തെറ്റായിരുന്നു എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്ത നിലപാട്? അതിനുശേഷം അദ്ദേഹം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട്. രാഷ്ട്രീയ നിലപാട് അദ്ദേഹം ഇടതുപക്ഷ യു ഡി എഫിൽ നിന്ന് രാജിവെച്ച് യു ഡി എഫ് വിട്ട് പുറത്തു വന്ന് നിന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം എൽ ഡി എഫുമായി ചർച്ചകൾ നടത്തുകയായിരുന്നു എന്ന് വേണമല്ലോ നമ്മൾ വിചാരിക്കാം. അത് പക്ഷേ എങ്ങും എത്തിയില്ല. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ അതിനകത്ത് മുന്നണിയിൽ തന്നെ ഒരു ഏകാഭിപ്രായം ഉണ്ടായില്ല എന്ന് പറയാം. ഞങ്ങളന്ന് ഇടതു മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചില സൂചനകളൊക്കെ വന്നിരുന്നു, ഇങ്ങനെ അവരിങ്ങനെ ഇങ്ങോട്ട് വരുന്നു. വരുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ ഒരു ഒരു സ്ഥിതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട, ഞങ്ങളതൊക്കെ പരിഹരിക്കും എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല, അപ്പോൾ ആശങ്കയുടെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ തീരുമാനം, പ്രത്യേകിച്ച് സി പി എം എടുത്തിട്ടുള്ള തീരുമാനം, ഇത് അവരുടെ അണികളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർ ബുദ്ധിമുട്ടും. കാരണം നമുക്കറിയാമല്ലോ ബാർക്കോഴ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സമരങ്ങൾ, പ്രത്യേകിച്ച് കേരള നിയമസഭയിൽ അരങ്ങേറിയ സംഭവവികാസങ്ങൾ, ഇതൊന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനെ അത്രയും ഭീകരമായി സമരം ചെയ്യുകയും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ പറയുന്നത് അത് അന്നത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്ന്. അധികം കാലമൊന്നും കഴിഞ്ഞ 10-100 വർഷമൊന്നും കഴിഞ്ഞിട്ടില്ല, 5-8 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനൊന്നും ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ജനങ്ങളുടെ മുന്നിൽ വിലപ്പോവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഞങ്ങൾ ഇടതു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഈ അസംബ്ലിയിൽ ഈ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ കാണിച്ചു, ഇവന് അന്നത്തെ പ്രതിപക്ഷം കാണിച്ചു കൂട്ടിയ പ്രശ്നത്തെക്കുറിച്ച് കേസുണ്ടായിരുന്നു. പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. ആ കേസ് പിൻവലിക്കാൻ അന്ന് തന്നെ ശ്രമം നടന്നിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ചർച്ച വന്നു. ചർച്ച വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് സംബന്ധിച്ച് നിങ്ങളുടെ നിലപാട് എന്താണ്? ഞങ്ങൾ ഇടതു മുന്നണി നിൽക്കുക. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഈ കേസ് പിൻവലിക്കാൻ പാടില്ല. ഇത് പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളതല്ല വിഷയം, പൊതുവിശ്വാസം നശിപ്പിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ജനങ്ങൾക്ക് ജനപ്രതിനിധികളിലും നമ്മളുടെ നിയമസഭയിലുമുള്ള വിശ്വാസം അത് നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത്. അതുകൊണ്ട് ഈ കേസ് പിൻവലിക്കാൻ പാടില്ല, ആ കേസ് മുന്നോട്ട് പോകണം, കുറ്റം ചെയ്തവർക്കൊരു നടപടി ഉണ്ടാകണം. ₹2,20,000 കമ്പ്യൂട്ടറോ മോണിറ്ററോ ഒക്കെ പോയി എന്നുള്ള അതൊന്നും അല്ല വിഷയം. ഇതിനേക്കാൾ വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിയമനിർമ്മാണ സഭയിൽ നിയമനിർമ്മാതാക്കൾ ജനപ്രതിനിധികൾ ഒരു കാരണവശാലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഞാൻ ഏത് മുന്നണിയിലാണെങ്കിൽ ഞാനതിനെ എതിർക്കും. ഞാൻ ഇടതു മുന്നണിയുടെ ഭാഗമായിരുന്നു, ഞാൻ എതിർത്തു. എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ ആന്റണി രാജു അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ഇതൊക്കെ സാധാരണയുള്ളതാണ്, ഇങ്ങനെയൊക്കെ നടക്കും. അത് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം പിൻവലിക്കും. പൊതുസമരം ഇപ്പോൾ റോഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സമരം തന്നെ വല്ല കല്ലെറിഞ്ഞു അതിൻ്റെ പേരിലൊക്കെ എടുക്കുന്ന കേസൊക്കെ പിൻവലിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നിയമസഭയിൽ ഇതുപോലെ ഒരു അഴിഞ്ഞാട്ടം, ഇതുപോലെ വളരെ എന്താ പറയുക, അതിൻ്റെ ഏറ്റവും താഴെ റോക്ക് ബോട്ടത്തിൽ നിയമസഭയുടെ പ്രവർത്തനത്തെ എത്തിച്ച ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ള നിലപാട് പറഞ്ഞവനാണ് ഞാൻ. അപ്പം നമ്മൾ സത്യസന്ധമായിട്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് അവരോട് ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അറിയാം, ഇന്നത്തെ സ്പീക്കർ, ഇന്നത്തെ രണ്ട് മന്ത്രിമാർ, ഇവരൊക്കെ പ്രതികളാണ് ഈ കേസിൽ. ഇപ്പോൾ കോടതി എന്താ പറഞ്ഞത്? കേസ് പിൻവലിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മാണി സാറ് അന്നെടുത്ത നിലപാട് എന്തിനായിരുന്നു എന്ന് നമ്മളൊരു സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്തിനാണ് അദ്ദേഹം യു ഡി എഫ് വിട്ടത്? എന്തിനാണ് അദ്ദേഹം എൽ ഡി എഫുമായി ചേരാൻ തീരുമാനിച്ചത്? അതിൻ്റെ എല്ലാം പിന്നിൽ ഈ ബാർക്കോഴയും കേസും തന്നെയാണ്. ആ കേസിനെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്ന് വേണം വിചാരിക്കാനായിട്ട്. എന്തു ആയിക്കൊള്ളട്ടെ, അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തെക്കുറിച്ച് ഒട്ടേറെ നല്ല ഓർമ്മകളുണ്ട്, ഞങ്ങൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു വശം പ്രശ്നമാണ്. മാണി സാറേ എന്ന് പറയുന്നത് അദ്ദേഹം കേരള കോൺഗ്രസ് ആരംഭിച്ചപ്പോൾ കേരള കോൺഗ്രസ്സിലില്ലായിരുന്നുവെങ്കിലും അധികം വൈകാതെ അദ്ദേഹം കേരള കോൺഗ്രസ്സിലെത്തി. ദീർഘകാലം, ഒരര നൂറ്റാണ്ട് കാലം കേരള കോൺഗ്രസിന് നേതൃത്വം കൊടുത്തു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സിദ്ധാന്തം വളരും തോറും പിളരുമെന്നൊക്കെയുള്ള ആ സിദ്ധാന്തവും ഇതിനകത്ത് നടപ്പിലായി നടന്നു. അതൊക്കെ നിർഭാഗ്യകരമാണ്. എന്തുമായിക്കൊള്ളട്ടെ, എനിക്കൊട്ടേറെ എന്താ പറയുക വേദന ഉള്ളവാക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്ക് ഞാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മാത്രം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൽ നിന്നൊട്ടേറെ കാര്യങ്ങൾ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർക്ക് പഠിക്കാനുണ്ട്. ചെറുപ്പം മുതൽ അദ്ദേഹം ആ സാമാജികനായ ആൾ മുതൽ തന്നെ നന്നായിട്ട് കഠിനമായി അധ്വാനിക്കും, കാര്യങ്ങൾ പഠിക്കും, നിയമസഭയിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ എത്ര കഷ്ടപ്പെടാനും എത്ര ബുദ്ധിമുട്ടാനും അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ, അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഞങ്ങളൊക്കെ യോജിപ്പിന് ശേഷം ഏറ്റവും പുതിയ നാനോ ടെക്നോളജിയെക്കുറിച്ച് അദ്ദേഹം പഠിച്ചൊരു പുസ്തകം അത് എഴുതിയിട്ടുണ്ടായി, ഒരു ബുക്ക് അത് എഴുതി. അപ്പോൾ പുതിയ പുതിയ അറിവുകൾ ആർജിക്കാനും
അങ്ങനെ ആ രീതിയിൽ മെച്ചപ്പെടാൻ എല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥിരോത്സാഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ശൈലി അതെല്ലാവർക്കും മാതൃകയാണ്. ഞാനത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു 14th ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അതിൻ്റെ നിവേദനം തയ്യാറാക്കി. ഞാൻ എന്നെയാണ് ചുമതലപ്പെടുത്തി. ഞാൻ ആ നിവേദനം തയ്യാറാക്കി അദ്ദേഹത്തെ കാണിക്കാനായിട്ട് ചെന്നു. ജോസ് സാറിനെ കാണിച്ചപ്പോൾ ജോസ് സാർ പറഞ്ഞു മണിസാറിനെ കാണിച്ചിട്ട് കൊടുക്കാവൂ എന്ന് പറഞ്ഞു. അപ്പം ധനകാര്യ കമ്മീഷൻ്റെ സിറ്റിംഗ് അന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുക. ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചു. അദ്ദേഹം അന്ന് വലിയ തിരക്കിലാണ്. 2:30 അദ്ദേഹം ഗസ്റ്റ് ഹൗസിലുണ്ട്, എന്തോ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ വഴുതക്കാട് ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് 2:30 അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്താ രാജു എന്നെ പ്രശ്നം? അപ്പം ഞാൻ പറഞ്ഞു സാറേ ധനകാര്യ കമ്മീഷൻ കൊടുക്കാനുള്ള നിവേദനം റെഡി ആയിട്ടുണ്ട്, സാർ ഒന്ന് കണ്ടിട്ട് വേണം നോക്കാൻ. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കാനെന്ന് അദ്ദേഹം മാറി. ഞാൻ പറഞ്ഞില്ല സാർ ഭക്ഷണം കഴിച്ചിട്ട് മതി, സമയമുണ്ട്, അല്ല 4 മണിക്കല്ലേ മീറ്റിംഗ് തുടങ്ങില്ലേ, ഇന്ന് നോക്കാം. ഞാൻ പറഞ്ഞു സാറേ ഇത് 10-15 പേജുണ്ട് സാർ, ഇതൊക്കെ സാറല്ലേ ഞാൻ നോക്കിയിട്ട് വന്നു. അദ്ദേഹം മാറി ഇരുന്നൊരു പെൻസിലെടുത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു ഓരോ വാചകവും ആ നിവേദനത്തിലെ ഓരോ വാചകവും അദ്ദേഹം വായിച്ച് ലേശം ഉറക്കെ പറഞ്ഞ് അത് മുഴുവൻ വായിച്ചു നോക്കി അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രായവും ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല, പക്ഷേ അത്ര സൂക്ഷ്മതയോടുകൂടി അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള, ഞാൻ ചെറുപ്പമൊന്നുമല്ല എന്നാൽ പോലും അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ പുതിയ തലമുറയാണ്, ഞങ്ങളെ പോലുള്ളവർ പഠിക്കേണ്ടതാണ് എന്ന് എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മണിസാറിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മാത്രം ഞാൻ എനിക്ക് നന്നേ ചെറുപ്പത്തിൽ, ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ മണിസാറിനെ കാണുകയും എൻ്റെ പിതാവിൻ്റെ ഒരുമിച്ച് ഒരു സഹപ്രവർത്തകരായിരുന്നു ഞങ്ങൾ. ഞാൻ മണിസാറിനോടൊപ്പം ഒട്ടേറെ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, കാറിലൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം വളരെ എല്ലാവരോടും വളരെ പ്ലസൻ്റ് ആയിട്ട് ഇടപെടുകയും എല്ലാവരെയും എന്താ പറയുക ഒരു സ്വന്തം പോലെ കൂടെ നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ചില നിർഭാഗ്യകരമായ സംഭവവികാസങ്ങളുണ്ട്. നമ്മുടെ ഒരു ചോദ്യം കൂടി, ഇപ്പോൾ ഇടുക്കി നിയമസഭാ സീറ്റ് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്ന് പി ജെ ജോസഫ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് ശ്രീ കെ ഫ്രാൻസിസ് ജോസഫിന്റെയാണ്. അതിപ്പോ എന്റെ പേര് പറയുന്ന സ്വാഭാവികമാണ്. അതിന് വെച്ചാൽ ഞാനിവിടെ ദീർഘകാലം എം പി ആയിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ അസംബ്ലി ഇലക്ഷൻ മത്സരിച്ചു എന്നുള്ള രീതിയിലേ ഉള്ളൂ. ആരുമാകാം, പാർട്ടി അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് ഒന്നും കടന്നിട്ടില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ്. ഇപ്പോൾ നമ്മളുടെ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും അങ്ങനെ ബിസിയാണ്. നിയമസഭാ കാര്യങ്ങളിലേക്ക് ആരും കടക്കുകയോ ആലോചിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള സ്പെക്കുലേഷൻസ് ഒക്കെ നമ്മളുടെ സംവിധാനത്തിൽ വരുമല്ലോ, അതിൻ്റെ ആ കൂട്ടത്തിൽ എൻ്റെ പേര് പറയുന്നേ ഉള്ളൂ. അല്ലാതെ അതിന് പ്രത്യേക കാര്യമായ പ്രാധാന്യം ഇല്ലായ്മയോ ഒന്നുമില്ല. അതാണ് സത്യം. തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും പൊതു കാര്യങ്ങളും ഇത്രയും സമയം ഓപ്പൺ ടോക്കിന് വേണ്ടി പങ്കുവച്ചതിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. Thank you.